കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുപ്രസിദ്ധ ഗുണ്ടയായ കെ ടി ജോമോൻ വിമലഗിരി സ്വദേശിയായ ഷാൻ ബാബു എന്ന യുവാവിനെ കൊലപ്പെടുത്തി സ്റ്റേഷന് മുന്നിൽ കൊണ്ട് ഉപേക്ഷിച്ചിരുന്നു. അതിനുശേഷം ഇയാളെ പോലീസ് പിടികൂടി. ഇപ്പോൾ ജോമോൻ റിമാൻഡിൽ കഴിയുകയാണ്. ഈ അവസരത്തിൽ കൊല്ലപ്പെട്ട ഷാൻ ബാബുവിൻ്റെ അമ്മ വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഷാൻ ബാബുവിന് കൃത്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കഴിയുന്ന ആളല്ല. ഒരു ലൈക്കിൻ്റെ പേരിലാണ് ഷാൻ ബാബുവിനെ കെ ടി ജോമോൻ കൊലപ്പെടുത്തിയത് എന്നാണ് ജോമോൻ്റെ മൊഴി. ആ മൊഴി അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചാൽ അതിൽ കൃത്രിമത്വമുണ്ട്. ജോമോൻ പറയുന്നത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് ഈ കൊലക്കേസിൽ വളരെ വിശദമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഷാനിൻ്റെ അമ്മ ത്രേസ്യമ്മ ആവശ്യപ്പെടുന്നത്. ഇതൊരു കൊട്ടേഷൻ ആക്രമണം തന്നെയാണ്. കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും ഇതിന് പുറകിലുണ്ടെന്നാണ് ത്രേസ്യമ്മ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ത്രേസ്യമ്മ ആവശ്യപ്പെടുന്നു. ഷാൻ ബാബുവിൻ്റെ മൊബൈൽ ഫോൺ തകരാറിലായിട്ട് 2 മാസത്തിലധികമായി. 1000 രൂപയോളം വിലയുള്ള ഫോണാണ് അവൻ ഉപയോഗിച്ചിരുന്നത്. മലയാളം അവന് എഴുതാനോ വായിക്കാനോ ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടി വായിക്കും. പ്രത്യേക ഉത്തരവ് വാങ്ങി മറ്റൊരു കുട്ടിയുടെ സഹായത്തോടു കൂടിയാണ് ഷാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായതെന്നും ത്രേസ്യമ്മ പറയുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു എൻ്റെ മകൻ എന്ന് പറയുന്നതിൽ പൊരുത്തക്കേട് ഉണ്ട് എന്നും ത്രേസ്യമ്മ ആരോപിക്കുന്നു. ഫോൺ തകരാറിലായതിനാൽ 2 മാസമായി സാധാരണ ഫോൺ മാത്രമാണ് മകൻ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് 1 ആഴ്ച മുൻപ് ഗുണ്ടാ നേതാവായ സൂര്യൻ എന്ന് വിളിക്കുന്ന ശരത് പി രാജിനൊപ്പം കൊടൈക്കനാലിൽ പോയിരുന്നുവെങ്കിലും അവർ ഒരുമിച്ചുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഷാനാവാൻ സാധ്യതയില്ല എന്നും ത്രേസ്യമ്മ ആരോപിക്കുന്നുണ്ട്. തൻ്റെ മകൻ്റെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു താൻ. കൂട്ടുകാർക്കൊപ്പം പല യാത്രകളും വീട്ടിൽ പറയാതെയാണ് അവൻ പോയിരുന്നത്. പലപ്പോഴും വണ്ടിക്കൂലിക്ക് പോലും അവൻ്റെ പക്കൽ പണമുണ്ടായിരുന്നില്ല. പലപ്പോഴും യാത്രകൾ കഴിഞ്ഞ് തിരികെ വരാൻ വണ്ടിക്കൂലി ഏതെങ്കിലും കടയിലേക്ക് അയച്ചു കൊടുക്കേണ്ട അവസ്ഥ എനിക്കും അതേപോലെ തന്നെ അവൻ്റെ പെങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ത്രേസ്യമ്മ പറയുന്നു. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെയും തിരികെ വന്നിട്ടുണ്ട്. ഇത്തരമൊരാൾ 30 കിലോ കഞ്ചാവ് പണം കൊടുത്ത് വാങ്ങി കടത്തി പിടിക്കപ്പെട്ടപ്പോൾ 1ാം പ്രതി ആയതിലും പൊരുത്തക്കേടുള്ളതായി ഷാനിൻ്റെ മാതാവ് ത്രേസ്യമ്മ ആരോപിക്കുന്നുണ്ട്. മെർലോൺ മാനുവൽ മുഹമ്മദ് ഷെമീൻ എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങുമ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇവരുടെ പക്കൽ നിന്നും എക്സൈസ് 30 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുക്കുകയും ഷാനിനെ 1ാം പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു കേസിൽ മാത്രമാണ് ഷാൻ ബാബു പ്രതിയായിട്ടുള്ളത്. ഇതിൽ 3ാം പ്രതിയായ മെർലിൻ മാനുവൽ റിട്ടയേർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ മകനാണ് മുഹമ്മദ് ഷെമീനും സാമ്പത്തിക ചുറ്റുപാടുള്ള വീട്ടിലുള്ള ആളാണെന്ന് ത്രേസ്യമ്മ പറയുന്നു. ഇവർ രണ്ടുപേരും നിരവധി കേസിലെ പ്രതികളും സാമ്പത്തിക ചുറ്റുപാടുള്ളവരാണെന്നും ത്രേസ്യമ്മ ചൂണ്ടിക്കാട്ടുന്നു. ഷാനിൻ്റെ ഫോട്ടോയോ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കളറോ കിട്ടാതിരുന്നത് കൊണ്ടാണ് രാത്രി സമഗ്ര അന്വേഷണം നടത്താതിരുന്നത് എന്നാണ് കോട്ടയം SP ഡി ശില്പ പറഞ്ഞത്. ഇത് ശരിയല്ല എന്നും ത്രേസ്യമ്മ പറയുന്നു. രാത്രി 1:30 തന്നെ പോലീസ് സ്റ്റേഷനെത്തി വാട്സാപ്പ് മുഖേന ചിത്രം കൈമാറിയിരുന്നു. ധരിച്ച വസ്ത്രത്തിൻ്റെ നിറവും അറിയിച്ചിരുന്നു. എന്നാൽ പോലീസ് കാര്യമായ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തൻ്റെ മകൻ ഷാൻ ബാബു കൊല്ലപ്പെട്ട ഈ കേസിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് വേണ്ടത്. ഇപ്പോഴുള്ള പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും ത്രേസ്യമ്മ പറയുന്നു.